ഇന്നലെ തലസ്ഥാനത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമുണ്ടായി. കേശവദാസപുരം കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ബംഗാൾ സ്വദേശി ആദം അലി സിം കാർഡിനായി സുഹൃത്തിനെ വിളിച്ചതായി പോലീസ്. വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പണം വീട്ടിൽ നിന്ന് കണ്ടെത്തി. വീടിന്റെ മുൻവാതിലിന്റെ താക്കോലും കാണാതായി. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തകൃഷ്ണൻ, ആ സംഭവം നടന്ന വീട്ടിലാണുള്ളത്, മനോരമയുടെ വീട്ടിലാണുള്ളത്. അനന്തൻ, 50,000 രൂപയോളം കാണാനില്ല എന്നായിരുന്നല്ലോ മനോരമയുടെ ഭർത്താവ് ദേവദാസ് പറഞ്ഞത്. ആ പണം ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടുകിട്ടിയെന്നാണോ? പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്തായി, എവിടെയെത്തി? അഞ്ജിത, ഇന്നലെയാണ് തിരുവനന്തപുരം കേശവദാസപുരത്ത് വീട്ടമ്മയെ മരിച്ച നിലയിൽ, കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത് ജോലി ചെയ്തിരുന്ന ഒരു ബംഗാൾ സ്വദേശി ആദമലി, ആ ആദമലി മിസ് കാണാതാവുകയും ചെയ്തിരുന്നു. ഈ ആദമലി കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്നലെ പ്രധാനമായും ഇങ്ങനൊരു മരണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം സംബന്ധിച്ച് പോലീസ് സംശയിച്ചിരുന്നത് വീട്ടിൽ നിന്ന് 50,000 രൂപയോളം കാണാതായി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെ പണം തിരികെ കിട്ടിയിട്ടുണ്ട്. അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം മരിച്ച മനോരമയുടെ സഹോദരൻ ഓംപ്രകാശ് ചേരുന്നുണ്ട്. ഈ പണം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പണം വീട്ടിലെ സുരക്ഷിതമായിട്ട് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചിരുന്നു. നമ്മൾ രാവിലെ തപ്പി പല കാര്യങ്ങളും തപ്പി കൂട്ടത്തിൽ ഈ പണം നമുക്ക് കിട്ടി, തിരിച്ചു കിട്ടി. കാരണം ശരിക്കും നമ്മൾ മിസ്സിംഗ് എന്ന് പറയാൻ കാരണം, അളിയൻ 50,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് അളിയൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണ് ഇട്ടിരുന്നത്. അളയൻ പോകുമ്പോഴും പാൻ്റെ പോക്കറ്റിൽ ഇവിടെ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പാൻ്റെ പോക്കറ്റിൽ പണമില്ലായിരുന്നു. അപ്പം ചേച്ചി ആ പണം എടുത്ത് മാറ്റി വെച്ച് ആയിരിക്കണം. കാരണം ഞങ്ങൾ രാവിലെ വിശദമായിട്ട് എന്തൊക്കെ പോയെന്ന് അറിയാൻ വേണ്ടി പരിശോധിച്ചപ്പോഴാണ് ഈ പണം വളരെ സുരക്ഷിതമായിട്ട് മാറ്റി ഒരു സ്ഥലത്ത് സേഫായിട്ട് കുളിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പണം കിട്ടി, ആ വിവരം നമ്മൾ അറിയിച്ചു. വേറെ എന്തൊക്കെയാണ് സംശയാസ്പദമായി ഇവിടെ കണ്ടെത്തിയത്? കാരണം വീട്ടിനകത്ത് നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യങ്ങളും തോന്നിയില്ല. ഈ പണമാണ് ഇന്നലെ കാണാതെ പോയത്. പിന്നെ ചേച്ചി ഉച്ചയായപ്പോഴത്തേക്കും പുറത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നിരിക്കണം. കാരണം ഈ തയ്ക്കാൻ പോകാൻ വേണ്ടിയിട്ട് തുണി ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിരുന്നു. പിന്നെ ആഭരണങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ? പുറത്തോട്ട് പോകാൻ ആയിരുന്നുകൊണ്ട് മാലയൊക്കെ ചിലപ്പോൾ ഈ താലിമാല ആയിരിക്കും, അതിവിടെ കാണുന്നില്ല. താലിമാല ശരീരത്തോണ്ട് പോകുമ്പോൾ അവർ ഉള്ളതായിട്ട് പറഞ്ഞില്ല. ഞാൻ കണ്ടില്ല എടുത്തുകൊണ്ട് പോണത്. രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ വന്നപ്പോൾ ചേച്ചിയെ കൊണ്ടുപോയി കഴിഞ്ഞു. ഇവിടെയൊക്കെ ഞങ്ങൾ തപ്പിയിട്ട് മാലയൊന്നും കാണുന്നു. വീടിൻ്റെ വാതിൽ തുറന്നിടക്കായിരുന്നു. അങ്ങനെ സാധാരണ തുറന്നിടാറില്ല? ഇല്ല ഇല്ല, തുറന്നിടത്തില്ല. എപ്പോഴും പൂട്ടി തന്നെ ഇടുന്നതാണ്, സുരക്ഷിതമായിട്ട് പൂട്ടി വയ്ക്കും. അങ്ങനെ ബാക്കും തുറന്നിടുന്നു, ഫ്രണ്ടും തുറന്നിടുന്നു. അപ്പോൾ ബാക്കി വെച്ചായിരിക്കണം പരിപാടി അവർ ചെയ്തിട്ടുണ്ടാകുക എന്നാണ് എൻ്റെ. ഇതിന് പുറത്ത് വെച്ച് പുറത്ത് വെളിയിലോട്ട് ഇറങ്ങിയ സമയത്തെ ഇപ്പം തുണിയോ മറ്റോ ഒക്കെ ചിലപ്പോൾ പുറത്ത് കിടക്കുന്ന അടുത്ത് അകത്തിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വല്ല ഇറങ്ങിയതായിരിക്കണം. എന്താ സംഭവം ആരും ഇല്ലല്ലോ, സംഭവിച്ചെന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ശരിക്കും ഞാൻ ആലപ്പുഴ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തന്നെ ആൾ മിസ്സിങ് എന്നാണ്, കൊലപാതകം അറിഞ്ഞല്ല വരുന്നത്. ആളെ കാണാനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചാണ്. ഇവിടെ എത്തിയപ്പം ബോഡി കിട്ടി, കൊണ്ടുപോയി കിണറ്റിൽ കല്ല് കെട്ടി താത്തിരിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞു. അതെന്ന് വെച്ചാൽ ഭയങ്കര താഴ്ചയാണ് അപ്പുറത്തെ പറമ്പ് എന്ന് പറഞ്ഞു. ഇവിടത്തേക്കാൾ 10 രൂപ താഴ്ചയാണ് പറമ്പ്. അപ്പോൾ ഒരാൾ കൊണ്ട് അങ്ങനെ ഇത്രയും വലിയൊരു കൃത്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാണ് നമുക്കുള്ള ഒരു സംശയം. അഞ്ജിത, ഇപ്പം പണം കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തിനു വേണ്ടി ആദമലി അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അടുത്ത ഉയരുന്ന ചോദ്യം. ആദമലിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇപ്പോൾ അയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന 4 തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയാണ്. അവരിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ആദമലി സിം കാർഡ് ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സിം കാർഡ് മാറ്റി ഇടുന്ന ഒരു സ്വഭാവക്കാരനാണ്. മാത്രമല്ല ഇയാൾ പബ്ജി ഗെയിമിന് അഡിക്റ്റാണ്. 3-4 ദിവസം മുമ്പ് ഇയാൾ പബ്ജി കളിച്ച് ഈ ഫോൺ തോക്കുകയും ഇയാൾ ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയമൊക്കെ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആദമലി അയാളുടെ സിം കാർഡ് മറ്റ് സുഹൃത്തുക്കളുടെ ഫോണിലിട്ടിട്ടാണ് ഈ ഫോൺ വിളിയൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഇന്നലെ ഇയാളെ ഈ കൃത്യം നടത്തിയതിന് ശേഷം പോയിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കൈവശം ഫോണില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഉള്ളൂരിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റാരുടെയോ ഫോൺ വാങ്ങി പോലീസിനെ, അല്ല ക്ഷമിക്കണം, ഈ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് തനിക്ക് ആ സിം ഫോണും സിമ്മും കൊണ്ടുതരണം എന്നാവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നത് ഈ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയുമായി തൻ വഴക്കുണ്ടായി, അവരെ തല്ലേണ്ടി വന്നു, അതുകൊണ്ട് ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഇവരവിടെ ചെല്ലുമ്പോൾ പക്ഷേ ഇയാളെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പോലീസ് കൂടുതൽ വിവരങ്ങൾക്കായി അനന്തരിലേക്ക് പിന്നീട് വരാം.